ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ധനുഷ്കോടിയിലെ അരിശാൽ മുനമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സാധാരണ ധനുഷ്കോടി തന്നെ എല്ലാവർക്കാരും വ്ലോഗ് ചെയ്യണത് പാമ്പം പാലത്തിൽ നിന്ന് ഈ അരിശാൽ മുനമ്പിലോട്ടാണ്. ഞാനപ്പോൾ തിരിച്ച് അരിശാൽ മുനമ്പിൽ നിന്ന് പാമ്പം പാലത്തിലോട്ട് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ എത്തിയതാണ്. ഇന്നലെ വെളുപ്പിന് എൻ്റെ സ്ഥലമായ ആലുവയിൽ നിന്ന് ഇറങ്ങി ഒരു വൈകുന്നേരം ഒരു 2-3 മണി ആയപ്പോഴേക്കും ഞാൻ ഇവിടെ ധനുഷ്കോടിയിലെത്തി. പക്ഷേ ഏകദേശം ഒരു 9 മണിക്കൂറാണ് സമയം കാണിക്കുന്നത്, ഒരു 446 കിലോമീറ്റർ. അപ്പോൾ നിർത്തി നിർത്തിയൊക്കെ വന്നത് മധുരയിൽ നിന്ന് നിർത്തിയായിരുന്നു. അപ്പോൾ ഇന്നലെ വന്ന് സ്റ്റേ ചെയ്തു. ഇന്നലെ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ധനുഷ്കോടി, രാമേശ്വരം അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോയി. അപ്പോൾ ഇന്നലെ വ്ലോഗൊന്നും ചെയ്തില്ല, ഇന്നലെ ഫോട്ടോ എടുത്തൊക്കെ ഇരുന്നുള്ളൂ. ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് എവിടെയാണ് സ്ഥലങ്ങൾ, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ടൈമായി വന്നുകൊണ്ട് അതെല്ലാം നോക്കിയിട്ട് വീഡിയോ ചെയ്യാൻ ഓർത്തു. അപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ സമയം ഏകദേശം 6:30 ആവുന്നുള്ളൂ. 6:30 ആയപ്പോൾ തന്നെ ഞാൻ ഇവിടെ എത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചത് ആരും ഉണ്ടാവില്ലെന്നാണ്, പക്ഷേ ഇവിടുത്തെ അവസ്ഥ ഈ കാണുന്നതാണ്. ഇവിടുത്തെ അവസ്ഥ, ഇതൊരു ജസ്റ്റ് ഒരു റൗണ്ട് പോയിന്റ് ആട്ടോ. ഇവിടെ ഈ ബസ്സിൻ്റെ പുറകിലായിട്ടൊരു സ്റ്റാച്ചു കാണുന്നുണ്ടല്ലേ, അത് ആ സ്റ്റാച്ചുവിൽ ജസ്റ്റ് റൗണ്ട് അടിച്ചിട്ട് നമുക്ക് നടക്കാൻ പോവാം. നല്ല തിരക്കുണ്ട്, ഇന്നൊരു സൺഡേയും കൂടിയാണ്, നാളെ ദീപാവലിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞാൻ മറ്റേ ആരും ഉണ്ടാവില്ല, നമുക്കിവിടെ നൈസ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്നൊക്കെ ഓർത്താണ് വന്നത്. പിന്നെ ഇന്ന് 6 മണിക്കായിരുന്നു സൺറൈസ്, പക്ഷേ മഴക്കാറുള്ളതുകൊണ്ട് അത് നമുക്ക് കാണാൻ പറ്റിയില്ല. ശരിക്കും ഈ ഒരു മുനമ്പിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഇവിടുന്ന് ഒരു ഏകദേശം ഒരു 25 കിലോമീറ്റർ ഉള്ള ശ്രീലങ്കയ്ക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സത്യത്തിൽ അതാണ്, ഇവിടുന്ന് ഏകദേശം ആ ഒരു ഭാഗത്താണെന്ന് തന്നെയാണ് വിശ്വാസം, ആണ് ശ്രീലങ്ക. ഇവിടെ പകലൊക്കെ നമ്മൾ വരുമ്പോൾ ഇവിടെ ചിലവരെയൊക്കെ ബൈനോക്കുളറിലൊക്കെ നിൽപ്പുണ്ടാവും, ശ്രീലങ്ക കാണിച്ചതാന്നൊക്കെ പറഞ്ഞ്. കാണൂലൊന്നും നമ്മൾ നോക്കിയിട്ടില്ല, അങ്ങനെ നമുക്ക് ശ്രീലങ്ക കണ്ടിട്ട് വലിയ ഉപകാരമൊന്നും ഇല്ലല്ലോ. ബസ്സിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് ലഡാക്ക്, നമ്മുടെ വടക്കിലെ ഏറ്റവും മുകളിലുള്ളൊരു സ്ഥലം. ആ വഴിയുള്ള റോഡ് ട്രിപ്പും അവിടെ പോകാനൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടും. അതേപോലെ തന്നെ ഉള്ളൊരു സ്ഥലമാണ് സൗത്ത് ഇന്ത്യയിൽ നമുക്ക് ധനുഷ്കോടി. അടിപൊളി റോഡാണ്, അതായത് നമ്മുടെ മധുരയിൽ നിന്ന് നമ്മുടെ ഇവിടം വരെ, രാമേശ്വരം വരെ ഉള്ള റോഡുണ്ട്. സ്ട്രെയിറ്റ് ഹൈവേ ആയിരുന്നു ആലുവരിപ്പാത, റൺവേ പോലെ ഇങ്ങനെ നടക്കും. നമ്മുടെ വണ്ടിക്കൊക്കെ നല്ല ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാനുള്ളത്. അവിടെ ക്യാമറയും മറ്റേ പോലീസ് ചെക്കിങ്ങൊക്കെ ഉണ്ടാവാറുണ്ടോ എന്നറിയില്ല. അതേമാതിരി നമ്മുടെ വഴിയുടെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് റോഡാണ്, ഇങ്ങനെ റൺവേ പോലെ കിടക്കും. നല്ല സ്പീഡിൽ നമുക്ക് എത്തിച്ചു വരാം, പക്ഷെ അതേപോലെ അനുസരിച്ച് നല്ല റോഡുണ്ട്. പിന്നെ നമുക്ക് വരുമ്പോൾ വരുമ്പോൾ മടുക്കുകയും ചെയ്യും. അതിൽ വരുമ്പോൾ ആവർത്തന സ്ഥാനങ്ങളിലുള്ള ഹൈവേ കൂടി ഒരവസ്ഥയാണ്. ശരിക്കും ഇത്രയും ഒരു തിരക്ക് വരാനായിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുരാണമായിട്ടൊരു ബന്ധമുണ്ടല്ലോ. അതായത് രാമസേതു നിർമ്മിച്ചത് ഇവിടെ നിന്ന് ശ്രീലങ്കയിലോട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പുരാണ ബന്ധമായിട്ടുള്ള കാര്യം കൊണ്ടുകൊണ്ട് ആ ഒരു വകയായിട്ടും ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്, ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നുള്ള കൂടാതെ. അവിടെ സൺറൈസ് നൈസായിട്ട് വരുന്നുണ്ട് കേട്ടോ, എന്നാൽ നമുക്ക് നൈസൊരു വ്യൂ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്, നമ്മുടെ ഈ ഇപ്പുറത്ത് കാണുന്നത് ഇന്ത്യൻ മഹാസമുദ്രവും ഇത് ബംഗാൾ ഉൾക്കടലുമാണ്. ഇപ്പോൾ വെട്ടമില്ലാത്തതുകൊണ്ടാണ് വെട്ടത്തിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യണത് കാണാൻ പറ്റും, രണ്ടിന് രണ്ട് കളറായതുകൊണ്ട്. ഏത് അവിടെയായിട്ട് നമുക്ക് ഇതേ സൺറൈസ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കിട്ടില്ല, മഴക്കാറുള്ളതുകൊണ്ട് കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതേ ഇന്നലെയാണ് ഇന്ന് രാവിലെയാണെന്ന് പറയാം മഴ പെയ്ത് കണ്ടില്ലേ, റോഡൊക്കെ മൊത്തത്തിൽ നനഞ്ഞിരിക്കുമായിരുന്നു. ഇതേ തിരക്ക് കൂടിക്കൂടി വരുവാ കേട്ടോ. ഇനി ഇവിടുന്ന് ഏകദേശം ഞാനിപ്പോൾ റിട്ടേൺ ആണ് പറയുന്നത്. ഈ അരിശാൽ മുനമ്പിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ഉള്ളൂ ധനുഷ്കോടി. ധനുഷ്കോടിയിൽ നിന്ന് ഒരു 18 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ രാമേശ്വരത്ത്. രാമേശ്വരത്ത് അമ്പലത്തിൻ്റെ അടുത്താണ് നമ്മൾ താമസിക്കുന്നത്, ഇന്നലെ റൂം എടുത്തത്. ആ ഹോട്ടലൊക്കെ ഞാൻ കാണിച്ചില്ല. നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എടുക്കാൻ പറ്റും, നല്ലൊരു ഹോട്ടലാണ്, നല്ല പാർക്കിംഗ് സൗകര്യവും എല്ലാം ഉള്ളൊരു റെസ്റ്റോറൻ്റ് എല്ലാം ഉള്ള നല്ലൊരു അമ്പലത്തിൻ്റെ തൊട്ട് മുമ്പിലായിട്ടാണ് എല്ലാ സൗകര്യം ഉള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ രാമേശ്വരത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഒരു സ്ട്രേറ്റ് ഹൈവേയാണ്. അപ്പുറം ഇപ്പുറവും കടൽ നടുക്കൂടി, നമ്മൾ ഈ മാപ്പിൽ നമുക്ക് സൂം ചെയ്ത് കാണാം ഒരു വഴി അപ്പുറം ഇപ്പുറം കടലായിട്ട്. അപ്പോൾ വന്ന വഴിക്ക് നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട്, കുതിരകൾ, മയില്, കാട്ടുപന്നി, പിന്നെ കുറേ പക്ഷികൾ. ഇവിടെ മീൻ പിടുത്തമുള്ള ഇവരുടെ മെയിൻ ഉപജീവന മാർഗം, അപ്പോൾ അതിനൊക്കെ വരുന്ന പക്ഷികൾ അതൊക്കെ കാണാം. കുതിര എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴശ്ശിരാജയിൽ മമ്മൂട്ടി എറിയിക്കുന്ന ടൈപ്പ് കുതിര ഒന്നുമില്ല കേട്ടോ,
നമ്മുടെ ചെറിയ കുതിരയാണ്, വലിയ ആരോഗ്യമോ ഹൈറ്റോ ഒന്നും ഇല്ലാത്തത്. അപ്പൊ അതിനെ കണ്ടിട്ട് വരുന്നത് അടിപൊളി കാഴ്ചയാണ്. പിന്നെ ധനുഷ്കോടിയിലേക്ക് കടത്തി വിടുന്നത് രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെയാണ് തോന്നുന്നു. 4 മണിക്ക് ലാസ്റ്റ് ഇങ്ങോട്ട് കയറ്റി വിട്ടോളൂ. അത് കഴിഞ്ഞ് 6 മണി വരെ നമുക്കിവിടെ അടിച്ച് പൊളിച്ചിട്ട് തിരിച്ചു പോവാം. 4 മണി വരെ ഇവിടേക്ക് എൻട്രി ഉള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ട് ഇവിടേക്ക് വരാം. പിന്നെന്താ പറയേണ്ടത്, അടിപൊളി ഒരു കാഴ്ചയാണ്. പിന്നെ ഇവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ ആൾക്കാർ, ധനുഷ്കോടിയിൽ മീൻ പിടിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എപ്പോൾ വേണമെങ്കിലൊക്കെ വന്നു പോകുമായിരിക്കും. ബാക്കി ടൂറിസ്റ്റുകളുടെ കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മളിതേ അവിടെ സൺറൈസ് ഇതായി. നമുക്ക് ഭാഗ്യമുണ്ട്, ഇന്ന് കിട്ടില്ല കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്, പക്ഷേ ഫൈനലി കിട്ടി. ശരിക്കും പറഞ്ഞാൽ ദീപാവലി ആയതുകൊണ്ട് ആൾക്കാരൊക്കെ വളരെ കുറവായിരിക്കും. നമ്മൾ ഫസ്റ്റ് എത്തും, നമ്മൾ ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് ഫോട്ടോസ് എടുക്കുന്നൊക്കെ വിചാരിച്ചൊക്കെയാണ് ഇങ്ങനെ കയറി വന്നത്, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പം ഇത് പോയി, ഇതെൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ നസീർ, മുമ്പ് വീഡിയോസ് വന്നിട്ടുണ്ട്. ആ വന്നിട്ടുണ്ട്, ഞാൻ വരും, വന്നിട്ടില്ല വരും, വന്നിട്ടുള്ള വീഡിയോസിൽ കുറവാന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ വേറെ കുറച്ച് സുഹൃത്തുക്കളും വന്നിട്ടുണ്ട്. അവർ നമ്മുടെ ഹോട്ടലിൽ തന്നെ റൂം എടുത്തത്, അവർ സ്ഥിരം അവിടെ എടുക്കുന്നത്, അവർ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട്. നല്ല തിരക്കാണ് ഇവിടെ. അതല്ലടാ ശ്രീലങ്ക, ഇവിടെ നിന്ന് അങ്ങ് ദൂരെ 25 കിലോമീറ്റർ അപ്പുറമോട്ട ശ്രീലങ്ക. ഇതാട്ടോ ഞാൻ പറഞ്ഞ ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും കൂടി ചേർന്നത്. എനിക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് കടൽ ഇങ്ങോട്ടും ഇവിടെ നിന്ന് കടൽ ഇങ്ങോട്ടും ആണ് വന്നത്. ഇന്നിപ്പോ ഈ മഴക്കാറുള്ളതുകൊണ്ട് നമുക്ക് ആ കടൽ ചേഞ്ച് കളർ ചേഞ്ച് മനസ്സിലാവുന്നില്ല, പക്ഷെ എന്നാലും ഇവിടെ കുറച്ച് ലൈറ്റും ഇവിടെ നല്ല ബ്ലൂ ആയിട്ടുള്ളൊരു കളറാണ്. ഇവിടെയായിട്ടാണ് മണ്ണലക്കിൻ്റെ ഒരു കളർ വ്യത്യാസമുണ്ട്, പക്ഷേ മീൻസ് ഇത് ജോയിൻ്റ് ആവുന്നില്ല, കണ്ടില്ലേ. ഇവിടെ ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കുവോ ആ സാധനം. നമുക്ക് ദൂരെയായിട്ട് ലൈറ്റ് ഹൗസ് കേട്ടോ, നിറയെ ആൾക്കാരാണ് ഇവിടെ. നല്ല നൈസായിട്ട് സൺ നോക്കി ധനുഷ്കോടിയുടെ ഒരു ചരിത്രമുണ്ട്. അതായത് ഒരു ഇന്ത്യയിലെ തന്നെ വലിയൊരു വാണിജ്യ നഗരി പോലെയുള്ള ധനുഷ്കോടി ഇപ്പോൾ ഒരു ഗോസ്റ്റ് ടൗൺ പോലെ ആയിട്ടുള്ളൊരു കഥ. അത് ഞാൻ ധനുഷ്കോടിയിൽ എത്തിയിട്ട് പറയാം. ഇതിപ്പോൾ അരിശാൽ മണ്ഡലമാണ്, അരിശാൽ മണ്ഡലം ഒരു കാഴ്ച കണ്ടിട്ട് നമ്മളിപ്പോൾ ധനുഷ്കോടിയിലോട്ട് പോകും. നമ്മളിപ്പോൾ സൺസെറ്റ് ഒന്ന് സൺറൈസ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ അവിടെ നിന്ന് സണ്ണിങ്ങനെ പൊങ്ങിയുണ്ട്, പെട്ടെന്ന് വരണ പോലെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോഴാണ് നമ്മുടെ വീഡിയോസിനും ഫോട്ടോസിനൊക്കെ നല്ല ഭംഗി ഉണ്ടാകുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ധനുഷ്കോടിയിലോട്ടാണ് ആദ്യം പോകുന്നത്. അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. അങ്ങനെ ധനുഷ്കോടിയിൽ എത്തിയിരിക്കുന്നുണ്ട്. ഇതാണ് ധനുഷ്കോടി. ഇന്നൊരു ഗോസ്റ്റ് ടൗൺ ആണിത്, പക്ഷേ ഒരു കാലത്ത് ഇന്ത്യയുടെ വലിയൊരു വാണിജ്യ നഗരം ആയിരുന്നു. അതേ അവിടെയായിട്ട് നമുക്ക് ഒരു ലൈറ്റ് ഹൗസ് കാണാം. ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് കടകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവർ മറ്റേ ഒരുപാട് ഈ കോറൽസൊക്കെ വെച്ചുള്ള ആഭരണങ്ങൾ, പിന്നെ കടകളിൽ മറ്റേ ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ, അതായത് ഇവർ പിടിക്കുന്ന മീനുകൾ ഇവരവിടെ സൂക്ഷിക്കുന്നുണ്ട് ഫ്രിഡ്ജിലും എൻ്റെ തെർമോക്കോളിലെ പെട്ടിലൊക്കെ ആയിട്ട്. അത് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ പ്രിപ്പയർ ചെയ്ത് വറുത്ത് തരും. കണ്ടോ, ഇതൊക്കെയാണ് കടകൾ. ഇവിടെ മീൻ പിടിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ തന്നെയായിട്ട് താമസിക്കണേ. നമുക്ക് ഇങ്ങോട്ട് പ്രവേശനം ഇല്ലെങ്കിലും സമയമില്ലെങ്കിലും ഇവിടെ ഈ കുടിലേറ്റിയാണ്. ഇവിടെ കറണ്ടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല, ജസ്റ്റ് കുടിലേറ്റിയിട്ടാണ് ഇവർ താമസിക്കുന്നത്. അതെ, അവിടെ ഒരു കടയിൽ ചേട്ടൻ പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട് രാവിലെ തന്നെ. രാവിലെ ഫിഷ് അവൈലബിൾ ആയിരിക്കും. ഞാൻ ഇന്നലെ വന്നിട്ട് ഇവിടെ ഫിഷ് കഴിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ, നിങ്ങളത് കണ്ടിട്ടോ. നമ്മുടെ ഇവിടെ ഒരു കെ എസ് താത്ത മെസ് എന്ന് പറഞ്ഞൊരു കടയിൽ മീൻ കണ്ടിട്ട് മീൻ കഴിക്കാൻ വന്നേക്കണേന്ന്. ഇവിടെ പലതരത്തിലുള്ള മീനുകളുണ്ട്. നമ്മളപ്പോൾ ഒരു അയലയാണ് പറഞ്ഞേക്കണത്. നമ്മുടെ അയലയാണ് അത് അവിടെ കിടന്ന് വറുത്തുകൊണ്ടിരിക്കുന്നത്. അയല ഓരോ മീൻ ഓരോ റേറ്റ് കേട്ടോ. അയല 50 rupees. ഇവന് മീൻ വേണ്ടാന്ന് പറഞ്ഞു, അവൻ ചിക്കനേ കഴിക്കൂ.
ഒരു ആഗ്രഹം ഇവിടെ നമ്മുടെ ധനുഷ്കോടി കാണാൻ വരുമ്പോ കണ്ടോ അവിടെ ധനുഷ്കോടി 0.1 എന്ന കിലോമീറ്റർ ആണ് ധനുഷ്കോടി കാണാൻ വരുമ്പോ ഒരു മീൻ എന്നുള്ളത് ആക്ച്വലി ഇത് ഞാൻ ജസ്റ്റ് വിസിറ്റ് ചെയ്ത വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് മെയിൻ വീഡിയോടൊപ്പം ആഡ് ചെയ്തേയുള്ളൂ ശരിക്കുള്ള വ്ളോഗിൽ ഇത് ഉൾപ്പെടുത്തും കാരണം നാളെ രാവിലെ ഒന്നായിരിക്കും ഞാൻ മെയിൻ വീഡിയോസ് ചെയ്യണത് അതുകൊണ്ട് ഇത് ജസ്റ്റ് ഫുഡ് കഴിക്കണോണ്ട് അത് കാണിച്ചു തരാൻ ഓർത്ത് ആഡ് ചെയ്യണതാണ് ഞാൻ ആദ്യം വന്ന് എങ്ങനെ സ്ഥലങ്ങളും നോക്കി പോയിട്ട് നാളെ ഡീറ്റെയിൽ ആയിട്ട് വന്ന എല്ലാ കാര്യങ്ങളും എവിടേക്ക് എന്തൊക്കെയെന്ന് പറഞ്ഞു കേട്ടോ ഫ്രഷ് പോലീസോട കുടിച്ചു നോക്ക് പേര് ലൈം ഉണ്ടോ നോക്കി അത് വേണ്ട നോർമല് മതി അത് ലൈമൻ എടുക്കാനുള്ളത് ആ നോർമല് ടേസ്റ്റ് എന്താ കുടിച്ചു പനീർ വേണ്ട റോസ് വാട്ടറിന്റെ ബിരിയാണി കഴിക്കുന്ന സാധനമല്ലേ റോസ് വാട്ടർ റോസ് വാട്ടറിന്റെ ആ പയ്യല്ലേ കച്ചി കച്ചി പോയി പോയി കുഴപ്പമില്ല നമ്മുടെ അയില ഫ്രൈ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ് അയിലയുടെ മണം കേട്ടിട്ട് ഇവൻ വന്നിട്ടുണ്ട് ഇവന് കൊടുക്കാണ്ട് കഴിക്കണം അപ്പൊ നാളെ രാവിലെ വന്നിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആയാലേ അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അതേ നമ്മുടെ അതേ നമ്മുടെ അയില ഫ്രൈ വന്നിട്ടുണ്ട് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സവാളയും നാരങ്ങയും നാരങ്ങ നീര് ഇങ്ങനെ പിഴിഞ്ഞു ഒഴിക്കുക സവാള വെക്ക ചൂടുണ്ട് ഇവിടെ നമുക്ക് ഈ ബോർഡിൽ കാണാം കന്യാകുമാരി 323 കിലോമീറ്റർ തൂത്തുക്കുടി 198 നമ്മുടെ ബൈക്ക് നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അതായിട്ട് അതാ കാണുന്ന ഒരു കെട്ടിടം കേട്ടോ അതാണ് റെയിൽവേ സ്റ്റേഷൻ ഇതാണ് പള്ളി നമുക്ക് പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് പള്ളിയുടെ ഒരു അവശിഷ്ടോടെ ബാക്കിയുള്ളതാണ് ഇത് അതായത് ആ കഥ ഞാൻ നിങ്ങൾക്ക് പറയാം 1964 ഇവിടെ ഒരു സൈക്ലോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചു 25 അടിയോളം വലിപ്പമുള്ളൊരു കൊടുങ്കാറ്റായിരുന്നു ആ കൊടുങ്കാറ്റിൽ നമ്മുടെ പാമ്പൻ പാലത്തിലൂടെ ഒരു ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു ആ ട്രെയിൻ അപകടത്തിൽപ്പെട്ടു പാമ്പൻ പാലം തകർന്നു ഇവിടെ ഒരു ഉണ്ടായിരുന്ന ഒരു വലിയ സമൂഹം ആൾക്കാർ തന്നെ വെള്ളത്തിനടിയിലാവണ ഒരവസ്ഥയിൽ പോയി കെട്ടിടങ്ങൾ നശിച്ചു ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു പള്ളി സ്കൂള് പിന്നെ തുറമുഖ ഓഫീസുകൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു അതെല്ലാം നശിഞ്ഞ് മൊത്തത്തിൽ ഇതൊരു ഒരു 800-ന് മേലെ ആളുകളോളം ഇവിടെ കൊല്ലപ്പെട്ടായിരുന്നു ആ ചുഴലിക്കാറ്റിപ്പെട്ടിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് നിൽക്കുന്ന കുറച്ച് ശേഷിപ്പുകളാണ് ഇതേ ഈ കാണുന്നത് പള്ളിയുടെയും രണ്ട് സൈഡിൽ നമുക്ക് കടകൾ കാണാം കേട്ടോ പള്ളിയുടെ അവിടെ നിന്നൊക്കെ എല്ലാവരും വന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോകാറുണ്ട് ശേഷിക്കും ഇങ്ങനത്തെ വലിയൊരു നഗരത്തിന്റെ ശേഷിപ്പ് എന്ന് പറയുമ്പോ ഇതൊക്കെ ഒന്ന് സംരക്ഷിക്കണ പോലെ പള്ളിയുടെ സൈഡ് നോക്കി പണിതേക്കുന്നത് സിമെന്റ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു എവിടെ നിന്നൊക്കെയോ കിട്ടിയ കല്ലുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് പണിതേക്കുന്നത് ഇതേ ഇഷ്ടികയുടെ ഒക്കെ പീസ് വെച്ചിട്ടൊരു കവാടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ട അന്നത്തെ ആ സൈക്ലോണിപ്പെട്ട് തകർന്ന കെട്ടിടങ്ങളുടെയൊക്കെ ബാക്കിയാണ് ഇത് ഈ മുമ്പ് ധനുഷ്കോടിയിൽ വന്ന ആൾക്കാരിൽ നിന്ന് എനിക്ക് അറിയാൻ പറ്റിയത് ഇവിടുത്തെ ബീച്ച് അതായത് കടൽ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനി വരുമ്പോൾ ചിലപ്പോൾ ഇത്ര പോലും ഭൂമി ഉണ്ടാവില്ല കടൽ കയറിയിട്ട്
അപ്പോൾ രാമേശ്വരം അല്ലെങ്കിൽ ധനുഷ്കോടി, രാമേശ്വരം അല്ല ധനുഷ്കോടി വരുന്ന ആൾക്കാർ വേഗം വന്ന് കാണാം. അപ്പോൾ ഇനി ഉണ്ടാവില്ല. പിന്നെ ഞാനൊരു ന്യൂസ് കേട്ടായിരുന്നു, എത്രത്തോളം അതിന് സത്യമാണെന്ന് അറിയില്ല, നമ്മുടെ ഇപ്പോൾ കപ്പൽശാല ഇല്ല. അതായത് നമ്മുടെ കൊച്ചി തുറമുഖത്തോടുന്നൊരു കപ്പൽ ഇപ്പോൾ ഇപ്പുറത്തൊരു ആന്ധ്രാപ്രദേശ് ഭാഗത്തേക്കോ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ഏതെങ്കിലും ഒരു തുറമുഖത്തേക്ക് പോകണമെങ്കിൽ ശ്രീലങ്കേനെ ചുറ്റിയിട്ട് വേണം പോകാനായിട്ട്. നമുക്ക് ഈ ശ്രീലങ്കയുടെയും ഇന്ത്യയുടെയും ഇടയിൽ കൂടിയുള്ള ഭാഗത്ത് കൂടി പോകാനുള്ളൊരു കപ്പൽശാല അവിടെ ഇല്ല. കപ്പൽശാല ഇല്ലാത്തതിനൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാമായണ കഥയിലെ രാമസേതു ഉണ്ടല്ലോ. അതായത് രാമൻ സീതയെ തേടിപ്പോയപ്പോൾ മറ്റേ കല്ല് വെച്ചിട്ട് പാലുണ്ടാക്കിയല്ലോ, ആ പാലത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അത് നശിപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് കപ്പൽശാല ഉണ്ടാക്കാനുള്ള, നമുക്കറിയില്ല നമ്മുടെ നാട്ടിലെ അവസ്ഥകൾ, ചിലപ്പോൾ അത് നാളെ മാറാം, കപ്പൽശാല ഉണ്ടാക്കാം. കപ്പൽശാല ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ധനുഷ്കോടി എന്ന് പറഞ്ഞൊരു സ്ഥലം പോകാനുള്ള നല്ല ചാൻസ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ അതല്ലെങ്കിൽ പോലും കടല് കയറിയും പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ധനുഷ്കോടി ലൈഫിൽ ഒരിക്കലെങ്കിലും ഒരു വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ വരണം, ഈ കാഴ്ചകളൊക്കെ കാണണം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ലൈഫിലെ. അതായത് ഒരു 1914 ഉണ്ടായിരുന്ന നല്ലൊരു തുറമുഖം, നല്ലൊരു പട്ടണം, 1964 ഒരു കാറ്റിൽ എല്ലാം തകർന്നരിഞ്ഞ് കുറേ പേര് മരിച്ച് അതിൻ്റെ അവശേഷിപ്പുകൾ നമ്മൾ ആ എൻ്റെ ബാക്കിൽ കാണുന്നില്ലേ, ആ പള്ളിയാണ്ടോ ഇവിടെ കെട്ടിടങ്ങൾ, ഇതൊക്കെ അതിൻ്റെ ബാക്കി പത്രങ്ങളാണ്. അപ്പുറത്ത് റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അത് ഞാൻ പോയി കാണിച്ചിടാം. ഈ സൈഡ് അതായത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സൈഡിലാണ് ഈ പള്ളിയും കെട്ടിടങ്ങളൊക്കെ വരുന്നത്. അത് കണ്ടിട്ട് അങ്ങോട്ട് പോകാമെന്ന് ഓർത്ത്. ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ച് നന്നായിട്ടോ, കാരണം ഇങ്ങനത്തെ പഴയ കുറച്ച് കെട്ടിടങ്ങളൊക്കെ നമ്മുടെ കൊച്ചിയിലുണ്ട്. പക്ഷേ അത് പല സാമൂഹ്യ വിരുദ്ധതയും കേന്ദ്രങ്ങളായി മാറുന്നതാണ് പതിവ്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കണ്ടു, ഇതൊക്കെ എന്തിൻ്റെയൊക്കെ ബാക്കി പത്രമാണെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. കല്ല് വെച്ച് ഇഷ്ടിക വെച്ചൊക്കെ പണിത കെട്ടിടങ്ങളാണ്. ഇന്നൊക്കെ നമ്മുടെ മിക്കതും ഹോളോ ബ്രിക്സ്, സിമെൻറ്റ് കട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണല്ലോ ഇവിടെ കണ്ടോ. ആ ഇഷ്ടികയൊക്കെ പൊടിഞ്ഞതിൻ്റെ ബാക്കി ആണ് ഇവിടെ കിടക്കുന്നത്. അതേ അവിടെ തൂണ് പോലെയൊക്കെ കിടക്കുന്നുണ്ടോ. ഈ ഒരു നഗരം തന്നെ ഇല്ലാതായത് എന്താണല്ലേ. അപ്പൊ ആ കൊടുങ്കാറ്റൊക്കെ എത്ര ശക്തി ഒരുക്കി. ഇപ്പോ നമ്മുടെ ഓരോ കാലാവസ്ഥ വ്യതിയാനം വരുമ്പോ കൊടുങ്കാറ്റ് വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയാറില്ലേ, നമ്മൾ അത്ര ഒരു കാര്യം എടുക്കാറില്ല. പക്ഷെ ആ ഒരു കൊടുങ്കാറ്റ് ഉണ്ടാക്കിയ വിപത്താണ് നമ്മൾ ഈ കാണുന്നത്. എന്തെല്ലാം കെട്ടിടങ്ങളായിരുന്നു പോലും മനസ്സിലാവണം കേട്ടോ, ആ രീതിയിലാണ്. ശരിക്കും ഞാൻ അറിഞ്ഞു വെച്ചിട്ട് ഇവിടെ റെയിൽവേ സ്റ്റേഷൻ, ഒരു കസ്റ്റംസ് ഓഫീസ്, ഒരു ടെലിഗ്രാഫിൻ്റെ ഒരു ഓഫീസ്, പിന്നെ ഒരു മെഡിക്കൽ സ്ഥാപനങ്ങൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ഒരു റെയിൽവേ ആശുപത്രി ഉണ്ടായിരുന്നു, ഒരു പഞ്ചായത്ത് യൂണിയൻ ഉണ്ടായിരുന്നു, ഒരു ഹയർ എലിമെൻ്റ് സ്കൂൾ ഉണ്ടായിരുന്നു, തുറമുഖ ഓഫീസുകൾ, ഒരു പ്രധാന വാണിജ്യം ആയിരുന്നു, ഒരു ഒരു ചെറിയൊരു പട്ടണമായിരുന്നു. ഇത് നശിച്ചില്ലെങ്കിൽ ഈ കടലിൻ്റെ ഇഷ്യൂ ഇല്ലെങ്കിൽ ഇന്ത്യയിലൊരു പ്രധാന നമ്മുടെ കൊച്ചിയൊക്കെ പോലെ തന്നെ ഒരു വാണിജ്യ സ്ഥലമായിട്ട് അറിയപ്പെടേണ്ടതായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ ഇവിടെ ശ്രീലങ്കയിലോട്ട് ബോട്ട് സർവീസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് ഉണ്ടായിരുന്നതായിരുന്നു പാമ്പൻ ബ്രിഡ്ജ്. പാമ്പൻ ബ്രിഡ്ജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം. ആ റെയിൽവേ പാളം ഈ സൈക്ലോണിൽ പെട്ടിട്ട് തകർന്ന് തരിപ്പണു പോയി. അതിൽ അന്ന് പോയിക്കൊണ്ടിരുന്ന ഒരു ട്രെയിനിൽ ഉണ്ടായിരുന്ന ആൾക്കാരും അപകടത്തിൽപ്പെട്ടു. ഈ പാമ്പൻ പാലത്തിൻ്റെ ആ തകർന്നതിൽ പിടിച്ചിട്ട് രണ്ട് പേര് സർവൈവ് ചെയ്തായിരുന്നു. അവർക്കൊക്കെ അവരിൽ നിന്നാണ് കൂടുതൽ പേരും കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് കേൾക്കുന്നത്. എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല, ഞാൻ കേട്ട കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, എനിക്ക് ചുറ്റും ഒരു തകർന്ന പട്ടണത്തിൻ്റെ ഒരു അവശിഷ്ടങ്ങളാണ് എനിക്ക് ചുറ്റും. ഇത് കഷ്ടാലേ, നാച്ചുറൽ കലാമിറ്റീസ് വരുത്തി വെക്കുന്ന വിപത്തുകളാണ്. ഒരുപാട് പേരുടെ ജീവൻ, ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ. ഇപ്പൊ ഒരു ഗോസ്റ്റ് ടൗൺ പോലെ ഈ ധനുഷ്കോടി എന്ന് പറഞ്ഞ നഗരം. ഇതിന്റെ അപ്പുറത്തെ സൈഡിലാണ് റെയിൽവേ സ്റ്റേഷൻ, നമുക്കിനി അങ്ങോട്ട് പോവാം. അതെ, അപ്പൊ ആ ധനുഷ്കോടി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ തന്നെ നമുക്ക് ഇവിടെ ഓൾഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കാണാം. നിങ്ങൾ കണ്ടോന്ന് അറിയില്ല, അതെ ഇതവിടെ ഒരു പെൺമയിലിനെ കാണാം. കണ്ട ആൺമയിൽ അപ്പുറത്തെ സൈഡിൽ തന്നെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടെ പടക്കം പൊട്ടിച്ചപ്പോഴേക്കും അത് മയിൽ ഓടി പെൺമയിലും ഞങ്ങൾ വന്ന വഴിക്ക് ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ കാണിച്ചു തരാം. എന്റെ മോനെ മയിലും കണ്ട
പീലിയൊക്കെ വിടർത്തിയ ഒരു സാധനം കൂടി കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പൊളിച്ചേനെ മോനെ. പെൺമയിലിതേ അവിടെ ഉണ്ട്. നമ്മളെ അടുത്തോട്ട് ചെല്ലുമ്പോ അതിനെ ജസ്റ്റ് നമുക്ക് കാണാനുള്ള കൊതി കൊണ്ടാണെങ്കിലും അത് പറന്നു പോട്ടോ. മോനെ ഇതേ ആൺമയില്. എന്റെ മോനെ എന്ത് ഭംഗിയാ നോക്കിക്ക്. കണ്ടാ എന്ത് രസാ നോക്കി. ഒന്ന് പീല് നിവർത്തി കാണിക്കാവോ പ്ലീസ്, ഒന്ന് പീല് നിവർത്തി കാണിക്കാവോ. നിങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല, അവിടെ ഒരു മെയിലും ഒരു ഫീമെയിലും അല്ല, അത് അവിടെയൊക്കെ ഇഷ്ടംപോലെ മയിലിനെ കാണാം. പക്ഷി നിരീക്ഷകർക്ക് നല്ലൊരു ഏരിയ കേട്ടോ. മയില് മാത്രല്ല, കൃഷ്ണപ്പരുന്ത്, പലതരം കൊക്കുകൾ, അങ്ങനെ നമുക്ക് അതിന്റെ പേരൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷെ ആ റിസർച്ച് നടത്താൻ നമുക്ക് പറ്റിയ ഒരുപാടുണ്ട്. ഇവിടെ മുകളൊക്കെ നല്ല ഭംഗിയുള്ള പ്രാവൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ മയിലിനോട് ഒന്നും പീല് നിവർത്തി കാണിച്ചാലൊന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് മൈൻഡും കൂടി ചെയ്യുന്നില്ല. റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് ഇറങ്ങുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു അമ്പലം കാണാം കേട്ടോ. ഇവിടെ ചെരുപ്പുകള് ഊരിയിടണം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചെരുപ്പുകൾ ഊരിയിട്ടിട്ട് അകത്തോട്ട് പോവാം. ഇതൊക്കെ ആ ഓൾഡ് റെയിൽവേ സ്റ്റേഷന്റെ ബാക്കി പത്രങ്ങളാണ് കിടക്കുന്നത്. രാമായണത്തിലെ ആ ഒരു സീതയുടെ കാണാൻ പോയപ്പോഴും രാമന്റെ കല്ലില്ലേ, അതേപോലത്തെ ഒരു കല്ലാണ് ഇതേ കാണുന്നത്. വെള്ളത്തിലേക്ക് പൊങ്ങി കിടക്കുന്നുണ്ടോ? വെള്ളത്തിലേക്ക് പൊങ്ങി കിടക്കുന്നത് ശരിക്കും കോറലാണ്, പമയപ്പുറ്റാണ്. രാമായണം വാൽമീകി രചിച്ചൊരു കാവ്യമാണെങ്കിൽ പോലും അതിന് കുറേ മിത്തുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് ശരിക്കും പണ്ടൊക്കെ ഇതിനകത്ത് ആൾക്കാർ തൊട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പോൾ തൊടയിലേക്ക് ഇവര് മൂടി വെച്ചേക്കുന്നതാണ്. ഇതാട്ടോ ആ ഒരു ഓൾഡ് റെയിൽവേ സ്റ്റേഷന്റെ കെട്ടിടം. ആ പഴയ ട്രാക്ക് കണ്ടോ, ഇതാണ് ട്രാക്ക്. ഇഷ്ടമാണല്ലേ. അത് റെയിൽവേയുടെ കുറ്റിയല്ലേടാ, കണ്ടിട്ട് അത് റെഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ധനുഷ്കോടിയുടെ കാഴ്ചകൾ. നമ്മളിനി രാമേശ്വരം അമ്പലം കാണിച്ചു തരാം. പിന്നെ നമ്മുടെ രാമേശ്വരത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ധനുഷ്കോടി ഒക്കെ നമ്മുടെ രാമസേതു അങ്ങനെ ഇതുണ്ട്. അതല്ലാണ്ട് നമുക്ക് എല്ലാവർക്കും രാമേശ്വരം അറിയുന്ന ഒരു ഒരാൾ കാരണമാണ്. നമ്മൾ ചെറുപ്പം തൊട്ട് പഠിച്ചും കണ്ടും അറിഞ്ഞൊക്കെ വരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ നാടാണ് രാമേശ്വരം. പുള്ളിയുടെ മെമ്മോറിയല്, പുള്ളിയുടെ വീടെല്ലാം ഇവിടെ ഉണ്ട്. ക്യാമറ അല്ലവിടെ ആണോ അല്ലേ ഒന്നും അറിയില്ല, പക്ഷെ അത് നമ്മളവിടെ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകുമ്പോൾ പറ്റിയതായതിൻ്റെ കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാം. നമ്മൾ ധനുഷ്കോടിയിൽ നിന്ന് തിരിച്ചു പോകണേണ്. നമ്മുടെ റൂമിൽ ചെന്നിട്ട് ഞാൻ റൂം കാണിച്ചു തരാം കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാണാം.